നമസ്കാരം റിട്ടയർമെൻറ്റ് പ്ലാൻ പ്രൊഡക്റ്റുകൾ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒത്തിരി റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പലരും കേൾക്കാറുണ്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് എൻ ആർ ഐസ് ആയാലും ഇവിടെ ആളുകൾക്കായാലും ഒട്ടുമിക്കവരും റിട്ടയർമെൻറ്റ് പ്ലാനുകൾ വാങ്ങിക്കാറുണ്ട് ഇത് പലപ്പോഴും വാങ്ങുന്നത് ഇൻഷുറൻസ് കമ്പനി കൂടെ ആയിരിക്കും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതത്ര പോപ്പുലറല്ല പക്ഷേ ഇൻഷുറൻസുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ് കൂടുതലും ചൈൽഡ് പ്ലാൻ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറ് മ്യൂച്വൽ ഫണ്ടിലും സൊല്യൂഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് പ്ലാനും റിട്ടയർമെൻറ്റ് പ്ലാനും ഉണ്ടെങ്കിലും ഇത് അത്ര ഒരു പോപ്പുലുലറല്ല മ്യൂച്വൽ ഫണ്ട് വേൾഡിൽ അപ്പോൾ ശരിക്കും റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് എടുക്കണം ആ പൈസ ആ ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ചെയ്യും അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വെച്ചേക്കണം ഒരു നമ്മുടെ ഒരു കോർപ്പസ് ചെയ്യുന്നത് നമുക്ക് ഇൻകം എടുത്ത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെൻറ്റിൻ്റെ ഉപയോഗം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യുമ്പോഴും ഇൻഷുറൻസിൽ കൂടെ ചെയ്യുമ്പോഴും എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകളുണ്ട് ആ സ്കീമുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാം ഇക്വിറ്റി ആയാലും ഡെറ്റായാലും ഇതിനൊക്കെ മിക്സ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാം ഇതിലൊരു റിട്ടേൺ ഗ്യാരൻറ്റീടെ ഒന്നല്ല എത്രയാണോ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇത് വെച്ചിട്ട് അതിൽ ഇൻകം ഉണ്ടാവുകയും ചെയ്യും വെൽത്ത് ഉണ്ടാവുകയും ചെയ്യും എന്നിട്ട് എപ്പോഴാണോ നമുക്കതിൽ നിന്ന് പൈസ എടുക്കേണ്ടത് ആ സമയത്ത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പർട്ടിക്കുലർ സ്കീമുണ്ട് അതിനെ ഇൻകം സ്കീമെന്ന് വേണമെങ്കിൽ പറയാം അത് ശരിക്കും സെബി പറഞ്ഞേക്കട്ടെ ഇൻകം സ്കീം എന്നല്ല ഈ പറഞ്ഞ ഐ ഡി സി ഡബ്ല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്കീമിൽ കൂടെ നമുക്ക് ഇൻകം എടുക്കണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് റിട്ടയർമെൻറ്റിന് ടൈമിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത് എന്നാൽ ഇൻഷുറൻസിലാണെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മാസം ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് പൈസ റിട്ടയർമെൻറ്റ് ഏജ് എത്ത് ഇന്ന ഏജാണ് ഇത് കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഇത് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കൊന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് മാസം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാർട്ടർലി വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ ഇഷ്ടമുള്ള പീരീഡ് ആ ടൈമിൽ നമുക്ക് പൈസ ഈ മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസിലേക്കോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇത് പിരിയോഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബൾക്ക് പൈസ ഉണ്ടാക്കുക ആ സമയത്ത് നമുക്ക് ഇതിന് വിഡ്രോ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് ഇൻഷുറൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പൈസ ലോക്കിനായിരിക്കും എത്ര നാളേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ലോക്കിനായിരിക്കും ആ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പൈസ എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പൈസയ്ക്ക് ലോക്കിനൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എത്രയാണോ മാർക്കറ്റ് വില ഇതനുസരിച്ച് എടുക്കാനായിട്ട് പറ്റും ഇൻഷുറൻസിൽ നമുക്ക് പൈസ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതിന് സറണ്ടർ ചെയ്യുകയെന്ന് പറയും സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കേണ്ട പൈസനേക്കാളും കുറവ് പൈസയായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ വരണം മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല അതിൽ ഒരു വർഷത്തിന് മുന്നാണെങ്കിൽ ഒരു വൺ പെർസെൻറ്റേജ് ഇതോ ഒരു എക്സിറ്റ് ലോഡുണ്ട് അത് ഡിപെൻസ് ഓൺ ഫണ്ട് അങ്ങനെ ഇതിൽ ഉള്ളൂ ഇൻഷുറൻസിലും മിക്ക പ്രൊഡക്റ്റുകളിലും ഇപ്പോൾ ആന്യൂറ്റി എന്നൊക്കെ പറഞ്ഞു വരണതിനൊക്കെ ടാക്സ് ഉണ്ട് അല്ലെങ്കിൽ ടാക്സ് എഫിഷ്യൻറ്റ് ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇൻഷുറൻസിൽ കാണാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ടാക്സ് കൃത്യമായിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഇൻഷുറൻസിൻ്റെയും ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇൻഷുറൻസിൽ നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാം രണ്ട് വിധത്തിൽ നമ്മൾ ചെയ്യാമെന്നു വച്ചാൽ ഒന്ന് നമ്മളൊരു ഒരു പീരീഡിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇയർലി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഏഴ് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ആ ആ പീരീഡ് കഴിയുമ്പോൾ എൻഡിൽ നമുക്ക് ഇൻകം എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആ ബൾക്ക് പൈസ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റിട്ടേൺ എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കാം അപ്പോൾ ഓരോ ടൈമിനനുസരിച്ചിട്ട് റിട്ടേണിൽ വ്യത്യാസം ഉണ്ടാകും മ്യൂച്വൽ ഫണ്ടിലും ഇതേപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ എസ് ഐ പിന്നൊക്കെ പറഞ്ഞ പ്രോഡക്റ്റിൽ കൂടെ അല്ലെങ്കിൽ എസ് ഐ പി എന്നൊക്കെ പറഞ്ഞ ഒരു പേയ്മെൻറ്റ് മെത്തഡിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കി എടുക്കുക അല്ലാതെ ഒരു ബൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസയിൽ നിന്ന് നമുക്ക് ഈ രണ്ട് പൈസയും നമ്മൾ കോർപ്പസ് ആയിട്ട് എത്തുന്ന സമയത്ത് നമുക്ക് സിസ്റ്റമാറ്റിക് കിട്ടുള്ള ഒരു പ്ലാനിൽ കൂടെ നമുക്ക് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ നോക്കണമെങ്കിൽ റിട്ടേൺ പോയിൻറ്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ വരുന്ന സമയത്തിൽ രണ്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നോക്കണമെങ്കിൽ ഇൻഷുറൻസിലാണെങ്കിൽ നമുക്ക് എത്രയാണോ ആ പ്രോമിസ് ചെയ്തേക്കുന്ന റിട്ടേൺ അത് കിട്ടിക്കൊണ്ടിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനൊരു പ്രോമിസ് ഇല്ല എത്രയാണോ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇനി റിട്ടേൺ പേഴ്സണെ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൽ പലപ്പോഴും ഒരു സിക്സ് പേഴ്സൻറ്റേജിന് താഴെയായിരിക്കും റിട്ടേൺ നമ്മൾ ഇപ്പോൾ ആനുവൽ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആറ് പേഴ്സൻറ്റിന് താഴെയായിരിക്കും പലപ്പോഴും ഉണ്ടാവുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു ഇതൊരു ഒരു സേവിങ്സ് സ്കീമാണ് അല്ലാണ്ട് ഒരു വെൽത്ത് ക്രിയേഷൻ സ്കീമായിട്ട് നമുക്കതിനെ കൂട്ടാൻ പറ്റത്തില്ല മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും മാർക്കറ്റ് ഫ്ളക്ച്വേഷൻ ഉണ്ടെങ്കിലും ഒരു ലോങ്ങർ പീരീഡിൽ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ടെൻ ടു ട്വൽവ് പെർസെൻ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ടെൻ പെർസെൻറ്റിന് മുകളിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എസ്പെഷ്യലി മാർക്കറ്റ് നന്നായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പക്ഷേ മാർക്കറ്റ് മോശമായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ കാണുകയുണ്ടാവും അപ്പം നമ്മളിത് കൃത്യമായിട്ട് മാനേജ് അറിയണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നല്ലതായിരിക്കും അപ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം ഇത് കൃത്യമായിട്ട് റെഗുലറായിട്ട് റിവ്യൂ അടക്കണം നോക്കിക്കൊണ്ടിരിക്കണം ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഹെൽപ്പ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാസീവ് ആണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് എത്രയാണോ ആ പറഞ്ഞിട്ടേ ആ പൈസ റിട്ടേൺ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഇവൻ മോണിറ്റർ ചെയ്യേണ്ട സ്കീമുകളുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് പോയിൻറ്റ് ഓഫ് വീലാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എത്രയാണോ അവർ പറഞ്ഞിട്ട് ആ പൈസ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണ്ടാവും ഇതാണ് ഇൻഷുറൻസ് റിട്ടയർമെൻറ്റ് പ്ലാനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ് നല്ലത് അത് പാസീവായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം നമുക്കൊരു ഇൻവോൾവ്മെൻ്റ് ഇൻഷുറൻസ് ആണ് നല്ലത് റിട്ട ഈ ഈ നമ്മളെടുക്കണ വർക്കിൻ്റെ പേരിൽ തന്നെ റിട്ടേണിൽ തുറങ്ങണമെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ വ്യത്യാസം നമുക്ക് മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസും തമ്മിലുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ശരിക്കും ഇൻഷുറൻസിനേക്കാളും നല്ലൊരു പേഴ്സൻ്റേജ് റിട്ടേൺ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഇൻഷുറൻസ് തരുന്ന നമുക്ക് തരുന്നൊരു ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കണ ഗ്യാരണ്ടി നമുക്ക് കിട്ടും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിന് നമ്മുടെ വൈഫിനോ മക്കൾക്കോ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം അവരുടെ ഫ്യൂച്ചർ എൻഷുർ ചെയ്യാൻ വേണ്ടി കൊടുക്കണം അവിടെ ഇൻഷുറൻസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അവർ ചിലപ്പോൾ ഇത് ആക്റ്റീവി മാനേജ് ചെയ്യാനായിട്ട് കഴിവില്ലാത്തവർക്ക് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇൻഷുറൻസ് ആയിരിക്കും നല്ലത് പക്ഷേ ഇവർക്ക് അത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ടൊരു ഡിസ്ട്രിബ്യൂട്ടറെ അല്ലെങ്കിൽ കണ്ടുവീസറെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും കുറച്ചുകൂടി റിട്ടേൺ കിട്ടാനായിട്ടുള്ള ചാൻസ് ഞാനിതിന് രണ്ടിനെയും ഏതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞില്ല ഓരോ ആൾക്കാർക്കും അവരവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നതാണ് ഇൻഷുറൻസ് ഈ പ്രൊഡക്റ്റ് ഇൻഷുറൻസ് കമ്പനികളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണതും മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണതും അപ്പോൾ ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കാം എന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം നമുക്ക് എന്താണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ട് ഒരു ഒരു കൺക്ലൂഷനും നമുക്ക് എത്താനായിട്ട് നമുക്ക് സഹായിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി ഉപകാരപ്രദമായിരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓൾവേസ് യു ക്യാൻ കോണ്ടാക്ട് അസ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം